സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ നാം ശ്രദ്ധിച്ച ബർത്തിമയോസ് യഥാർത്ഥത്തിൽ ഒരു ക്രിസ്തു ശിഷ്യൻ ആരായിരിക്കണം എന്നതിൻ്റെ ദൃഷ്ടാന്തമായിരുന്നു. ക്രിസ്തുവിനെ യഥാർത്ഥത്തിൽ കണ്ടറിഞ്ഞ് പിൻചെല്ലാൻ കഴിയുന്നവൻ വന്നു കാണുക എന്നാണല്ലോ ശിഷ്യത്വത്തിൻ്റെ ആദ്യ ക്ഷണം പോലും. യോഹന്നാൻ 1. അങ്ങനെ തൻ്റെ ശിഷ്യരുടെ ഇടയിൽ നിന്ന്, തന്നെ അനുഗമിച്ചവരിൽ നിന്ന് താൻ 12 പേരെ തിരഞ്ഞെടുക്കുന്നുണ്ട് അപ്പോസ്തലന്മാരായിട്ട്. അവരെ അയക്കുവാൻ, ക്രിസ്തുവിനാൽ അയക്കപ്പെട്ടവർ, ക്രിസ്തുവിനെപ്പോലെ അയക്കപ്പെട്ടവർ, ക്രിസ്തു പിതാവിനാൽ അയക്കപ്പെട്ടതുപോലെ പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശമാണല്ലോ അവൻ. ഇന്ന് അപ്പോസ്തലന്മാരായ വിശുദ്ധ ശിമയോൻ്റെയും യൂദ തദ്ദേയുസിൻ്റെയും തിരുനാളാണ്. ശിമയോൻ ഒരു തീവ്രവാദിയായിരുന്നു, പൂർവാശ്രമത്തിൽ സെലറ്റ്. റോമൻ മേധാശക്തിയെ സായുധമായി നേരിട്ട ഒരു വിപ്ലവ പാർട്ടിയാണത്. ഒരു രാഷ്ട്രീയ സായുധ വിമോചകനായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം വരാനിരിക്കുന്ന ക്രിസ്തു, ദ പൊളിറ്റിക്കൽ മെസ്സായ. എല്ലാ ഭരണക്രമങ്ങളും വ്യവസ്ഥകളും ബന്ധങ്ങളും ദൈവത്തിൻ്റെ രാജ്യത്വത്തിന് കീഴിലായിരിക്കണം, വിധേയപ്പെട്ടതായിരിക്കണമെന്ന് അവർ മറന്നുപോയി. സായുധ കലഹങ്ങൾ ദൈവഹിതത്തിന് യോജിച്ചതല്ല, ദൈവാധികാരം അങ്ങനെയല്ല ഊട്ടിയുറപ്പിക്കപ്പെടുന്നതും. ഈ ദിവസങ്ങളിൽ നാം കണ്ടുവരുന്നതുപോലെ ഈ ദൈവാധീനത, ഹുപ്പുടാക്സി, മനസ്സിലാക്കാതെ യഥാർത്ഥ ക്രിസ്തുവിനെ മനസ്സിലാക്കാൻ നമുക്കാകില്ല. റോമിൻ്റെ കരങ്ങളിൽ ഒരു കൊടും കുറ്റവാളിയെപ്പോലെ കുരിശിലേറ്റപ്പെടുന്ന യേശു ക്രിസ്തുവാണെന്നും ദൈവമാണെന്നും പണ്ടൊരിക്കൽ റോമാവിരോധിയായിരുന്ന ശിമയോന് ഇന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, അതവൻ പ്രഘോഷിക്കുന്നുണ്ടെങ്കിൽ, അതാണ് ശിഷ്യത്വം സാധ്യമാക്കുന്ന ആ രൂപാന്തരീകരണം, ആ കൺതുറപ്പ്. യൂദ തദ്ദേയുസ് യേശുവിൻ്റെ അടുത്ത ബന്ധുവായ സഹോദരനാണ്. എന്നിട്ട് പോലും ഈ ബന്ധത്തിൻ്റെ പേരിലല്ല തൻ്റെ അപ്പോസ്തലിക പദവിയെ ശ്ലീഹ വിവരിക്കുന്നത്. കാരണം ദൈവഭവനത്തിൻ്റെ വ്യവസ്ഥയിൽ നാഥൻ്റെ അമ്മയും സഹോദരനും ആരാണെന്ന് നാഥൻ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. തൻ്റെ പിതാവിൻ്റെ ഹിതം കേട്ട് പ്രവർത്തിക്കുന്നവരാണത്. അതുകൊണ്ട് തന്നെയാണ് യൂദ ക്രിസ്തുവിൻ്റെ സേവകൻ, ഡൂളോസ് എന്ന് സ്വയം വിവരിച്ചുകൊണ്ട് തൻ്റെ ലേഖനം ആരംഭിക്കുന്നതും. ഈ ദിവസങ്ങളിൽ ലൂക്ക 12 ക്രിസ്തീയ ജീവിതശൈലിയുടെ അർത്ഥഗർഭം, കർമ്മപദ്ധതി നാഥൻ സവിസ്തരം വിവരിക്കുകയായിരുന്നു. ജാഗരൂകതയുള്ള സേവകർ, വാച്ച്ഫുൾ സെർവൻസ്, അതാണ് അതിൻ്റെ രത്ന ചുരുക്കം. നാഥൻ അതിനെ സൂചിപ്പിക്കാൻ ഭൃത്യന്മാരുടെ ഒരു ഉപമ പറഞ്ഞു. പത്രോസ് അപ്പോൾ ചോദിച്ചു, നാഥ, നീ ഈ ഉപമയൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടിയോ എല്ലാവർക്കും വേണ്ടിയോ? ഇത് കേട്ടിട്ട് നാഥൻ തുടർന്ന് അല്പം കടുപ്പമുള്ളൊരു ഉപമ കൂടി പറയുകയാണ്. കൂടുതൽ ഉത്തരവാദിത്വം പേർന്ന ഒരു സേവക പദവിയെക്കുറിച്ച് ഒരു കാര്യസ്ഥൻ്റെ ഉപമ, ഇക്കണോമോസ്. കൂടുതൽ നൽകപ്പെടുന്നവരിൽ നിന്ന് കൂടുതൽ നാഥൻ ആവശ്യപ്പെടുന്നു എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണത്. തൻ്റെ ശിഷ്യർക്ക് കൂടുതൽ ഉത്തരവാദിത്വവും ചുമതലകളും നാഥൻ പരമേൽപ്പിക്കുന്നുണ്ട്. കാരണം തന്നോടുകൂടെ ആയിരിക്കാനും അയക്കപ്പെടാനുമാണ് നാഥൻ ശ്രീഹന്മാരെ തിരഞ്ഞെടുത്തത്. നാം നാഥനോട് കൂടുതൽ അടുക്കും തോറും, ആ കൃപാസമ്പന്നത കൂടുതൽ തിരിച്ചറിയും തോറും ഈ ഉത്തരവാദിത്വവും വർദ്ധിക്കുകയാണ് ചെയ്യേണ്ടത്. തൻ്റെ സ്നേഹം നമ്മുടെ ജീവിത പ്രമാണമായി പകർന്നു നൽകിയ അന്ത്യത്താഴവേളയിൽ നാഥൻ്റെ അടുത്ത് യൂദ തദ്ദേയുസ് സമാനമായൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. യോഹന്നാൻ 14. നാഥ, ഈ രഹസ്യങ്ങളൊക്കെയും നീ ഞങ്ങൾക്ക് മാത്രം വെളിപ്പെടുത്തുന്നത് എന്ത്? ലോകത്തിന് വെളിപ്പെടുത്തുന്നില്ലല്ലോ എന്ന്. ശരിയാണ്, അപ്പോസ്തലന്മാർക്ക് നാഥൻ തന്നെ തന്നെ പ്രഥമവും പ്രധാനവുമായി വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. എന്നാൽ അത് അവർക്ക് വേണ്ടി മാത്രമല്ല, അവരിലൂടെ ലോകം മുഴുവനും വെളിപ്പെടേണ്ട ഒരു പ്രകാശം തന്നെയാണത്, ക്രിസ്തു എന്ന പ്രകാശം. സുവിശേഷം അതിൻ്റെ നിലയ്ക്കാത്ത ചലനമാണ്. പത്രോസിന് നാഥൻ കൊടുത്ത ഉത്തരമായ ഉപമ പോലെ തന്നെയാണത്. നാം ക്രിസ്തുവിൻ്റെ തുടർച്ച തന്നെയായി മാറുന്നു. പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശമായ അവൻ തൊട്ടതെല്ലാം പ്രകാശിക്കുകയാണ്. ലോകത്തിൻ്റെ മുഴുവൻ പ്രകാശമായി അങ്ങനെ നമ്മൾ മാറുന്നു. പ്രകാശത്തിൻ്റെ ഈ ഭാഷയാണിത്. ഇന്ന് സങ്കീർത്തനം 19 പറയുന്നത് പോലെ, അത് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് നിരന്തരമായി പാഞ്ഞുകൊണ്ടേയിരിക്കുന്നു. വെറുതെയല്ലോ പൗലോസ്ലിഹ ഈ ദിവസങ്ങളിലൊക്കെയും തൻ്റെ ശുശ്രൂഷയെ വിളിച്ചത് ക്രിസ്തു രഹസ്യത്തിൻ്റെ കാര്യസ്ഥതയെന്നാണ്. ഇക്കണോമിയ ഓഫ് ദ മിസ്റ്ററി ഓഫ് ക്രൈസ്റ്റ്. ഇതാകട്ടെ അപ്പുസ്തലികമായ ചൈതന്യം പേർന്ന് നമ്മളിൽ എല്ലാവരിലും നിക്ഷിപ്തമാണെന്ന് കൂടി ചേർത്ത് വായിക്കേണ്ടതുണ്ട്. Thank you.